മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്, ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കാണുമ്പോൾ മൂന്ന് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന് സുഖമാണ്, മറ്റൊന്ന് സമാധാനമാണ്, മറ്റൊന്ന് സന്തോഷമാണ്. ഈ സുഖവും സന്തോഷവും സമാധാനവും കിട്ടിയിട്ടില്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതം വളരെ ദുസ്സഹമായിരിക്കും. അപ്പോൾ നമ്മളെ ഈ മൂന്ന് സാധനങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനും, ഞാൻ ഉൾപ്പെടെയുള്ളത്, ജീവിതം അവസാനിപ്പിക്കാനേ നോക്കുകയുള്ളൂ. അപ്പോൾ നമ്മളടുത്ത് ചോദിക്കാം, നിങ്ങൾ സുഖത്തിലാണോ, നിങ്ങൾ സന്തോഷത്തിലാണോ, സമാധാനത്തിലാണോ, ഏറെക്കുറെ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 100% ഞാൻ സുഖമല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള മറുചോദ്യം ചോദിക്കാം. ഇതിനുള്ള ആൻസർ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് പ്രതീക്ഷ എന്നുള്ളൊരു സാധനമാണ്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു സുഖം വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മളെ അധിക ആളുകളെയും ആത്മഹത്യ ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണമാകുന്ന ഘടകം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സുഖമോ സന്തോഷമോ സമാധാനമോ എവിടുന്ന് എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് രക്ഷ കിട്ടുന്നില്ല, എൻ്റെ സെക്യൂരിറ്റി ഈ പ്രപഞ്ചത്തിനകത്ത് മോശമാണ്, അത് പല കാരണങ്ങൾ കൊണ്ടും വരാം. ബാധ്യതകൾ കൊണ്ട് വരാം, അല്ലെങ്കിൽ പ്രേമനൈരാശ്യങ്ങൾ കൊണ്ട് വരാം, സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ്. ഇവിടെയൊക്കെ എല്ലാത്തിൻ്റെയും ഘടകം സ്നേഹം എന്നുള്ളൊരു ഒരു ഒരു ഘടകത്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഈ സ്നേഹം, സുഖം, സമാധാനം ഒക്കെ പരസ്പരം നല്ല രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിലും സമാധാനവും സുഖവും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അതേപോലെ പൈസ കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ ഈ സ്നേഹത്തിന് വൈരുദ്ധ്യങ്ങൾ സംഭവിക്കാം, വികലമാകാൻ ചാൻസുകളുണ്ട്. അപ്പോൾ പൈസയാണ് എല്ലാത്തിൻ്റെ മേലെ എന്നുള്ളതല്ല ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം, സ്നേഹമാണ്. അപ്പോൾ ഈ സ്നേഹം കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ, എൻ്റെ ഭാര്യയെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അച്ഛനെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, എൻ്റെ സമൂഹത്തിനെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, എൻ്റെ കുടുംബ മിത്രങ്ങളെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, എൻ്റെ ബിസിനസ് ഏരിയകളിലേക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ബിസിനസ്സിനെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് അവൻ്റെ സുഖത്തിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്, അവൻ്റെ സമാധാനത്തിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്, അവൻ്റെ സന്തോഷത്തിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യും, ഒരു പ്രതീക്ഷയോ ഒരു കാര്യങ്ങളോ ഒരു ഹോപ്പോ ഇല്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ആത്മഹത്യ ടെൻഡൻസി അദ്ദേഹത്തിലേക്ക് വളരെ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക്, ആ ടെൻഡൻസിയിലേക്ക് രൂപപ്പെടാൻ ചാൻസ് വരും. അപ്പോൾ പ്രതീക്ഷ ഇല്ലാതെ വരുമ്പോൾ സംഭവിക്കുന്ന സുഖവും സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ആത്മഹത്യ എന്നുള്ളൊരു ഒരു പ്രതിവിധി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺക്ലൂഷൻ, അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഏതൊരാളും തയ്യാറാകും എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ ലോകം അവസാനിച്ചിരിക്കുന്നു, എനിക്ക് ഈ ലോകത്തിനോടുള്ള ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള 100% അങ്ങനെ തന്നെയാണ്. അങ്ങനെ ചെയ്തൊരാളെ നമുക്ക് എന്താ പറയുക, അവർക്ക് സംസാരിക്കാൻ എന്തുവരെ ഒരു ചാൻസ് ഇല്ല. പക്ഷെ ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾക്ക് അധികം കുറേ സ്റ്റഡീസൊക്കെ നടത്തിയതൊക്കെ പറഞ്ഞതാണ് ഞങ്ങൾ ഈ ടെൻഡൻസി, സൂയിസൈഡ് ടെൻഡൻസി മാനസികമായിട്ട് വളരെയധികം സമ്മർദ്ദത്തിലാക്കിയതാണ്, സമാധാനവും സുഖവും സന്തോഷം നഷ്ടപ്പെട്ടതുകൊണ്ട്, ഒരു പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് റീസെൻ്റായിട്ട് അറിയാലോ പല കർഷകരും ആത്മഹത്യ ചെയ്യുന്നു, അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് ആ ചിന്ത അവർക്ക് വരുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാവുന്നത്, പ്രതീക്ഷ എന്നുള്ള ഹോപ്പ് നഷ്ടപ്പെടുമ്പോൾ, സുഖവും സമാധാനവും സന്തോഷവും ഇല്ലാതാകുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനും ചൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, ആത്മഹത്യ. ഒന്നിനും ഒരു പരിഹാരമല്ലല്ലോ. ആത്മഹത്യ കൊണ്ട് ഇതുവരെ ആർക്കും ആ കുടുംബത്തിനോ ഒന്നും നേട്ടങ്ങൾ ഉണ്ടായതായിട്ട് നമുക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും അത് ഒരിക്കലും 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 പരിഹാരപ്പെടാത്ത കാര്യമാണ്. ഈ സമയം കടന്നുപോകും, ഏറ്റവും മഹത്തായ ഒരു വാക്കാണത്. ആ ഒരു ടെൻഡൻസിക്കകത്ത് നമ്മൾ എന്താണോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കിടക്കുന്നത്, ടെൻഷനോട് നിൽക്കുന്നത്, ആ സമയം കടന്നു പോകും. സമയം മുന്നോട്ട് നീങ്ങുള്ളൂ, ഒരിക്കലും പുറകോട്ട് നീങ്ങില്ല. അപ്പോൾ നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഫെയിലിയർ ആയി കിടക്കുന്ന ആ സമയം റെക്ടിഫൈ ചെയ്യും, അത് മാറും. ആ ഒരു മാറ്റമാണ്, എപ്പോഴും രാത്രി നിലനിൽക്കില്ലല്ലോ, രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ടാവാം, ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതിനൊരു നിശ്ചിത സമയം നീങ്ങണം എന്ന് മാത്രം, ആ നീങ്ങാൻ വേണ്ടിയിട്ട് ക്ഷമിക്കുക, കാതോർക്കുക. നിങ്ങളുടെ അവസരങ്ങളും ഈ ഭൂമിക്കകത്തുണ്ട്, ഈ പ്രപഞ്ചത്തിനകത്തുണ്ട്. നിങ്ങളുടെ ഒരു സന്തോഷകരമായിട്ടുള്ള അവസ്ഥയുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്.